നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ അനന്തരഫലങ്ങളും ഇപ്പോഴും വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ബി ജെ പി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ ചേരുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം ചോദിച്ചറിയാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ എം എൽ എ മുകേഷിന് മുകളിലാണ് നിൽക്കുന്നത്? പാർട്ടി അസന്ദിഗ്ധമായി തന്നെ അതിന്മേൽ നടപടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി. ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് സി പി എമ്മിൻ്റെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. പക്ഷേ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും രണ്ട് തട്ടിലാണ് ഈ സി പി ഐ എമ്മിൻ്റെ. അപ്പോൾ ഇതിൽ ബി ജെ പിയുടെ അഭിപ്രായം എന്താണ്? ഇതേമാതിരി ഒരു വലിയ ഇഷ്യൂ ഇല്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു കേസിൽ പ്രതിസ്ഥാനത്തേക്ക് ഒരു ജനപ്രതിനിധി വരിക എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ കേരളത്തിൻ്റെ, നമ്മൾ കേരളം വ്യത്യസ്തമാണ്, കേരളത്തിൻ്റെ പ്രത്യേകത, കേരളം അക്ഷര നഗരിയാണ്, കേരളം സാംസ്കാരിക നഗരിയാണ് എന്നൊക്കെ, ഒരു കേന്ദ്രമാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ അതിനെല്ലാം കളങ്കമുണ്ടാക്കുന്ന വളരെ മോശമായ ഒരു ഒരു അവസ്ഥയായി. തീർച്ചയായിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്തരത്തിലൊരു കമ്മീഷൻ വരാനിടയായ സാഹചര്യം അടക്കം ഇത്ര അതിനുശേഷം ഇത്ര വർഷമായി. അപ്പോൾ ആ ഈ കമ്മീഷൻ വന്നിട്ട് എത്രയോ നാളിപ്പോൾ ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അത് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ചർച്ചയായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത് ചർച്ചയാകാതെ ഇത്ര കാലം കേരളം പോലെ ഒരു സ്ഥലത്ത് പൂഴ്ത്തിവെക്കാൻ സാധിക്കുകയും ഇനി ഇങ്ങനെ ഒരു കമ്മീഷൻ്റെ പ്രസക്തി തന്നെ ഉണ്ടായത് മറ്റൊരു ദാരുണമായ സംഭവം ഉണ്ടായപ്പോഴാണ്. അപ്പം ഇതെല്ലാം സത്യത്തിൽ കേരളീയരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇൻഡസ്ട്രിയെ, ഒരു വ്യവസായത്തെ അതിനെ ഈ ഒരു പരിവേഷത്തിൽ, അത് ഇപ്പോൾ റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്, അത് അതുകൊണ്ട് ഇൻഡസ്ട്രി. പക്ഷേ എന്തായാലും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്, കേരളത്തിന് ചേരുന്ന ഒരു രീതിയിലല്ലാതെ അവിടെ ഒരു ജനപ്രതിനിധി കൂടി പെട്ടു, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഏർപ്പാട് ഇതിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രതിയായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും, ഈ കൂടുതൽ ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരോടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം സ്വീകരിക്കാനും എല്ലാമുള്ള ബാധ്യത സർക്കാരിനുണ്ട്. സ്ത്രീത്വത്തിന് ഏറ്റവുമേറെ പരിഗണനയും പ്രാതിനിധ്യവും കൊടുക്കുന്ന സമീപനമാണ് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിലുടനീളമുണ്ടായിട്ടുള്ളത്. അപ്പം ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ധാരാളം ആളുകൾ പലപ്പോഴും ഇവിടെ അങ്ങനെയുള്ള സമരങ്ങളൊക്കെ നടത്തി, ഇപ്പം ശബരിമലയിൽ പോകണം എന്തൊക്കെ പറഞ്ഞ് മതിൽ കെട്ടാനും ചകലപിടിക്കാനും ഒക്കെ ഇറങ്ങിയ ധാരാളം സ്ത്രീകളും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ വായിൽ വെള്ളം ഒഴിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്, ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. അപ്പോൾ സ്ത്രീത്വം ഈ ഇങ്ങനെയുള്ള ശബരിമല പോലെയുള്ള സ്ഥലത്ത് വിവാദമുണ്ടാക്കാൻ ഇത്തരം വിഷയങ്ങളെ ഉപയോഗപ്പെടുത്തിയവർ, സ്ത്രീകൾക്ക് നേരെ ഇത്രയും നീചമായ, നിന്ദ്യമായ സമീപനം പരസ്യമായി ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത ധാരാളം ആളുകൾ കേരളത്തിൽ, പ്രധാനപ്പെട്ട ആളുകളുണ്ട് എന്നുള്ളത് ദയനീയമാണ്. ഇപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കാൻ ഒരു എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ എസ് ഐ ടി പോലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ അന്വേഷണം നീങ്ങുന്നത്. ഇത് മതിയോ? ബി ജെ പിയുടെ അഭിപ്രായത്തിലൊരു കേന്ദ്ര അന്വേഷണം വേണ്ടതല്ലേ? അല്ല, ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ അനിവാര്യമാണ്, ആവശ്യമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ താല്പര്യമനുസരിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി റിപ്പോർട്ട് പോലും പുറത്ത് വരാതെ പൂഴ്ത്തിവെക്കപ്പെട്ടത്. അതിനുശേഷം കോടതിയുടെ ഇടപെടലോ വ്യക്തി ഒരുപാട് സമ്മർദ്ദങ്ങൾ പലതും വന്നപ്പോഴാണല്ലോ ഇപ്പോൾ അത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഈ സംസ്ഥാനം മുന്നിട്ടിറങ്ങുന്ന ഒരന്വേഷണം ഇതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും കണ്ടെത്തും എന്ന് കരുതേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി ഇതെങ്ങനെ മൂടി വയ്ക്കാം എന്ന് ആലോചിക്കാൻ വേണ്ടിയാണോ അന്വേഷണം വരുന്നത് എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ.
ഇപ്പോൾ തന്നെ സർക്കാർ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുണ്ട് എന്നറിയാൻ ശ്രമിക്കേണ്ട, നിങ്ങളുടെ മുന്നിൽ വരുന്ന പരാതികൾ മാത്രം നോക്കിയാൽ മതിയെന്നാണ്. അപ്പോൾ ഈ അവസരത്തിലാണ് ബി ജെ പി ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത്. അതിലെങ്ങനെയായിരിക്കും ഇനി തുടർ നടപടികൾ? അല്ല, വനിതകളുടെ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്ന സംവിധാനം എന്നുള്ള നിലയിലാണല്ലോ വനിതാ കമ്മീഷൻ്റെ പ്രസക്തി. അപ്പോൾ തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ നിഷ്പക്ഷമായി നീതിപൂർവമായി ആ ദൗത്യം ഏറ്റെടുക്കും. പിന്നിപ്പോൾ ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന വിവാദത്തിൽ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ഗൂഢനീക്കം അവരുടെ എം എൽ എ അടക്കം പ്രതിയായിരിക്കുമ്പോൾ ആ എം എൽ എയെ സംരക്ഷിക്കാൻ, ആ സംവിധാനത്തെ സംരക്ഷിക്കാൻ, ആ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഉള്ള അവരുടെ താല്പര്യങ്ങൾ ഇതൊക്കെ പ്രകടമാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഇതിനപ്പുറത്തേക്ക് ഒരു നീതിയൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിനോടകം വ്യക്തമായിട്ടുള്ളത്. ഈ നീതി ഉണ്ടാകില്ല എന്ന് ബി ജെ പി വിശ്വസിക്കാൻ കാരണം സി പി ഐ എമ്മിൻ്റെ ഒരു നയം കൊണ്ടാണോ? കാരണം ഇപ്പോൾ ഇരയായിട്ടുള്ള സ്ത്രീകൾ അവരെല്ലാവരും ഒരു പരിധിവരെ പരസ്യമായി ഇതിനോടകം തന്നെ ഇടതുപക്ഷ അനുഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. ഇതുവരെ പുറത്തു വന്നതിൽ വെച്ച് പ്രതികളായിട്ടുള്ളവരും ഇടതുപക്ഷ അനുഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പോൾ ഇടതുപക്ഷത്തായാലും സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു നീതി ലഭിക്കില്ല എന്നാണോ? ഇല്ല, ഇടതുപക്ഷത്തായാൽ അവർ പാർട്ടി കോടതിയിൽ കൈകാര്യം ചെയ്യുകയും തീവ്രത ഇളക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. ആ തീവ്രത കുറവുള്ള പീഡനമാണെങ്കിൽ പ്രതിയെ വെറുതെ വിടാൻ തീരുമാനിക്കും. അതാണ് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത, അല്ല സി പി എമ്മിൻ്റെ സാധ്യത. അപ്പോൾ അവരിനിയിപ്പോൾ അവരുടെ തലത്തിലുള്ള ഏർപ്പാടാകുമ്പോൾ രണ്ടു കൂട്ടരും അവരുടെയാണ് എന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പീഡനത്തിൻ്റെ തീവ്രത അളക്കാനുള്ള സംവിധാനമായിരിക്കും നടക്കുക. അതിനുശേഷം അവരുടെ തീരുമാനമായിരിക്കും ഉണ്ടാവുക. അവസാനമായി ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വളരെയധികം ഗൗരവത്തോടുകൂടി ഈ കാര്യം പറഞ്ഞു. സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്, ഇവർക്കെതിരെ സംസ്ഥാന സർക്കാരുകൾ നടപടി എടുക്കണമെന്ന്. അതിനനുസരിച്ചിട്ടുള്ളൊരു നടപടിയായി ഒരു നിലപാടായിരിക്കുമോ സംസ്ഥാന നേതൃത്വം, ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കൈക്കൊള്ളുക? തീർച്ചയായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ 100% ഇരകൾക്കൊപ്പമാണ്. ഇവിടെ അവർക്ക് നീതി കിട്ടണം എന്ന തീരുമാനത്തിലാണ്. അതിനകത്ത് ഒരു സംശയമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല, അവർക്കൊപ്പമുണ്ടാവും. സമരങ്ങൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ബി ജെ പിയുടെ വനിതാ വിഭാഗം മഹിളാമോർച്ച അടക്കം അത് ശക്തമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചല്ലോ. സമരമുണ്ടല്ലോ, തുടർന്നും ഉണ്ടാവും. ഇപ്പോഴും സമരരംഗത്താണ്? അതെ അതെ അതെ, ബി ജെ പി ഇപ്പോഴും ഇതിനെതിരെ സമരരംഗത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ നയം അത് ഈ കേരളത്തിലും ഉണ്ടാകണം എന്ന ഒരു തീരുമാനത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശക്തമായ സമരപരിപാടികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്വീകരിക്കും എന്നാണ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ നമ്മോട് പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.